പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ വ്യാപക റെയ്ഡ് നടത്തി ദേശീയ അന്വേഷണ ഏജൻസി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എൻ എ കണ്ടെത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഗൂഢാലോചന നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് പരിശോധന നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രങ്ങളും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ കണ്ടതിൽ വച്ച് ഏറ്റവും സങ്കീർണമായ ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് മതത്തിൽ വേരുള്ള വിവിധ സംഘടനകൾ ഉള്ളിൽ ഒളിപ്പിച്ച മതപ്രഭാഷണം സാമൂഹിക സേവനം തീവ്രവാദം കില്ലർ സ്കോഴുകൾ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങളുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വേരുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിദേശത്ത് നിന്നാണ് കോടികൾ നിമിഷം കൊണ്ട് വിവിധ സംഘടനകളിലേക്ക് കുമിഞ്ഞുകൂടും ഇതുപയോഗിച്ച് ഭാരതത്തിൽ മൊത്തം തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം കലാപങ്ങൾ രാഷ്ട്രവിരുദ്ധ സമരങ്ങൾക്കെതിരെ ഫണ്ടിങ് നടത്തുക എതിരാളികളെ കൊന്നൊടുക്കി ആ കേസുകൾ പണമറിഞ്ഞു മായ്ച്ചു കളയുക ഇതൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തികൾ തെലങ്കാനയിലെ നിസാമാബാദ് ജില്ലയിലും ആന്ധ്രാപ്രദേശിലെ കുർണൂർ ഗുണ്ടൂർ കട്ടപ്പ നെല്ലൂർ ജില്ലകളിലുമാണ് പരിശോധന നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സംഭവത്തിൽ അബ്ദുൽ ഖാദറിനും മറ്റ് ഇരുപത്തിനാല് പേർക്കുമെതിരെ നിസാമാബാദ് പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഹൈദരാബാദിലെ എൻ പോലീസ് കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് വ്യാപക പരിശോധന നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഇരുപത്തിമൂന്ന് എൻ എ സംഘങ്ങൾ റെയ്ഡ് നടത്തുന്നത് കേസിലെ പ്രതികളുടെ സ്വത്തു വിവരങ്ങളും അന്വേഷിച്ചു വരികയാണ് അബ്ദുൽ ഖാദറിന് പോപ്പുലർ ഫ്രണ്ട് ആറ് ലക്ഷം രൂപ നൽകിയാണ് വീടിന്റെ ഒരു ഭാഗം നിർമ്മിച്ചതെന്ന് തെലങ്കാന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി എൻ എ അറിയിച്ചു നിയമബോധവൽക്കരണ ക്ലാസിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പരിശീലനം നടത്താൻ ഈ സ്ഥലം ഉപയോഗിക്കുന്നു കൂടാതെ പി എഫ് ഐ കേസിൽ പ്രതികളാണെന്ന് ആരോപിക്കപ്പെടുന്ന ഇരുപത്തിയേഴു പേർ സംസ്ഥാനങ്ങൾ വർഗീയ കലാപം ആളിക്കത്തിക്കാൻ ആസൂത്രണം ചെയ്തതായും എൻ പറഞ്ഞു അതിനിടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ യുനൂസ് അഹമ്മദിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ എൻ സംഘത്തിന് നേരെ പി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധം നടത്തി ഇവിടെ നിന്ന് നിരവധി രേഖകളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തു നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് എൻ എ കണ്ടെത്തിയിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി ബീഹാറിൽ നടത്തിയ റെയ്ഡിലാണ് ഞെട്ടിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ആക്രമണം നടത്താൻ ശ്രമിച്ച കേസിന്റെ ചുവട് പിടിച്ച് ബീഹാറിൽ മുപ്പത് ഇടങ്ങളിലാണ് എൻ എ റെ റെയ്ഡ് നടത്തിയത് ആയോധനകല പരിശീലനത്തിന്റെ മറവിൽ ആയുധ പരിശീലന ക്യാമ്പുകൾ നടത്തുന്നതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബാംഗ്ലൂർ സ്ഫോടന കേസ് കേരളത്തിലെ കൈവെട്ട് കേസ് കേരള ലവ് ജിഹാദ് കേസ് എന്നിവയിൽ ഉള്പ്പെട്ടതിന് പോപ്പുലർ ഫ്രണ്ടിനെയും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി യെയും എന്നരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്